SOS Village, സോറി SOS Village. അപ്പം അത് ഈ വരുന്ന എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ ഡ്രീം അവിടെ സഫലമായിരിക്കുകയാണ്. അത് പകുതി നിങ്ങളും പകുതി ഞാനുമാണ്. ഗിറ്റാറും ഡ്രസ്സൊന്നും ആക്ച്വലി ആവശ്യമില്ല, ഇപ്പോൾ ആൾറെഡി ഡ്രസ്സൊക്കെ ഉണ്ട്. സോ ഞാനത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന്, ബ്ലെസ്ലി ആർമി ബ്ലെസ്ലി സപ്പോർട്ടേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ എന്താ ഇവിടെ SOS വില്ലേജിൽ നിൽക്കുകയാണ്. ഞാൻ ഒരാളെ ഞാൻ ഒരു വർഷത്തേക്ക് സ്പോൺസർ ചെയ്യും, ഒരാളെ നിങ്ങൾ അതിന് ഞാൻ സപ്പോർട്ട് ചെയ്യുകയാണ്. സാർ എന്തൊക്കെയാണ് പറഞ്ഞത്? മിസ്റ്റർ ജഗദീഷ് കുമാർ നമ്മുടെ SOS വില്ലേജിൻ്റെ പറഞ്ഞത്. താങ്ക് യു. ഈ പറഞ്ഞപോലെ ബ്ലെസ്ലിക്കും ബ്ലെസ്ലിയുടെ ഫാൻസിനും ഒത്തിരി താങ്ക്സ്. SOS എന്ന് പറയുന്നത് ഒരു ചൈൽഡ് കെയർ ഓർഗനൈസേഷനാണ്. ഈ പറഞ്ഞ പോലെ പാരൻസൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന കുട്ടികളെ ഏറ്റെടുത്ത് അവരെ ഒരു വീടിൻ്റെ അറ്റ്മോസ്ഫിയറിൽ കെയർ ചെയ്യുന്ന ഓർഗനൈസേഷനാണ് SOS ചിൽഡ്രൻസ് വില്ലേജ്. ഒരു വീട്ടിലും ഒരു അമ്മ, ഒരമ്മയ്ക്ക് 10 കുട്ടികൾ. അപ്പോൾ ഈ കുട്ടികൾ അമ്മയുടെ കെയറിൽ വളർന്നു വരുന്നു, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നുള്ളൊരു കോൺസെപ്റ്റോട് കൂടിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ബ്ലെസ്ലിക്കും ബ്ലെസ്ലി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും SOS-ന്റെ എല്ലാവിധ താങ്ക്സും പറയുന്നു. സാർ എന്തൊക്കെയാണ് ഫെസിലിറ്റീസ് കൊടുക്കുന്നത് ഒരു വർഷത്തേക്ക്? നമുക്ക് ഇവിടെ കുട്ടികളെ സംബന്ധിച്ച് ഇവർ വീടുകളിലാണ് താമസിക്കുന്നത്. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭക്ഷണം, ഇവരുടെ എല്ലാ കാര്യങ്ങളും, ആസ് ലൈക്ക് നമ്മളുടെ ഒരു ഫാമിലി എങ്ങനെയാണോ നമ്മളുടെ ലൈഫിലുണ്ടത് ഉള്ളത്, അതുപോലെ തന്നെയാണ് ഇവിടെ ഓരോ കുട്ടികൾക്കും ഉള്ള സൗകര്യങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സ്പോൺസർഷിപ്പുകളിലൂടെയാണ്. അപ്പോൾ ഇവിടെ ഒരു കുട്ടിക്ക് ഒരു വർഷത്തെ സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത് 28,200 ആണ്. അതായത് വിദ്യാഭ്യാസം അടക്കമുള്ള ഒരു കുട്ടിക്കുള്ള ഒരു വർഷത്തേക്ക് വരുന്ന ചിലവാണ്. അപ്പോൾ ഇപ്പോൾ ബ്ലെസ്ലിയും ബ്ലെസ്ലിയുടെ ഫാൻസും സപ്പോർട്ട് ചെയ്തിരിക്കുന്ന രണ്ട് കുട്ടികളുടെ സ്പോൺസർഷിപ്പാണ്. താങ്ക് യു സാർ. അപ്പോൾ ഞാൻ നിങ്ങളെല്ലാം അനുവാദത്തോടു കൂടി ഞാൻ കൊടുക്കുകയാണ്. താങ്ക് യു സോ മച്ച് സാർ. ഞാൻ ആൾറെഡി എഴുതി വെച്ചത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. എൻ്റെ ഈ ഒരു ഡ്രീമായിരുന്നു, എനിക്കും ചെയ്യാൻ പറ്റി, നിങ്ങൾക്കും അതിൽ പാർട്ടാകാൻ പറ്റിയത്, എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് അതിൽ പാർട്ടാക്കാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര സന്തോഷവാനാണ്. താങ്ക് യു. ഇതിന് ശേഷം ഇത് കഴിഞ്ഞ് 10 ദിവസം ഇത് എവിടെയാണെന്ന് കേട്ടോ സാർ, സാർ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞുതരാം. ഇത് സത്യത്തിൽ ആലുവയല്ലേ കറക്റ്റ് സ്ഥലം? അപ്പോൾ ആലുവയാണ് സ്ഥലം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗൾഫിൽ നിന്നാണെങ്കിലും എവിടെയാണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക, നിങ്ങളെ ഇതേപോലെ കാര്യങ്ങൾ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ആർക്കുവാണെങ്കിലും നമ്പറൊക്കെ ഞാൻ കൊടുത്തേക്കാം, തന്നേക്കാം സ്റ്റോറിയിൽ.